100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആലുവയിലെ നിയമ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ സിഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ ഉപരോധം തുടരുന്നു. സമരത്തെ പിന്തുണച്ച് കെ കെ രമ. നിയമ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ സിഐ സി എൽ സുധീറിനെ സംരക്ഷിച്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. പെൺകുട്ടിയോടും കുടുംബത്തോടും സിഐ മോശമായി പെരുമാറിയതിന് തെളിവില്ല. ചെറിയ പാളിച്ച മാത്രമെന്ന് എസ് പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം. സിഐക്കെതിരെ നടപടി ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേസിൽ അറസ്റ്റിലായ സുഹായിലും മാതാപിതാക്കളും റിമാൻഡിൽ. പ്രതികളെ കാക്കനാട് ജയിലിലേക്ക് മാറ്റി. മോഫിയ പർവീണിന്റെ ആത്മഹത്യയ്ക്ക് കാരണം സിഐയുടെ മോശം പെരുമാറ്റമെന്ന് മാതാവ് 24നോട്. ഭർത്തൃ വീട്ടിൽ കൊടിയ പീഡനം നേരിട്ടെന്നും പരാതി. രാഷ്ട്രീയ സ്വാധീനമുണ്ടായെന്ന സംശയം. പോലീസ് കൂടുതൽ പരിഗണന നൽകിയത് പ്രതികൾക്ക്. മുത്തലാക്ക് ചൊല്ലിയത് മകളെ ഏറെ വേദനിപ്പിച്ചെന്നും മോഫിയയുടെ അമ്മ. സംസ്ഥാനത്ത് 744 പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസ് പ്രതികളെന്ന് വിവരാവകാശ രേഖ. സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് 18 പേർ. 691 പേർക്കെതിരെ വകുപ്പുതല നടപടി തുടരുന്നതായും സർക്കാർ രേഖകൾ പുറത്തുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ച കണക്കുകൾ. പച്ചക്കറി വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങിയ പച്ചക്കറി ഇന്നു മുതൽ വിപണിയിലെത്തിക്കും. ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് 24നോട്. വിപണിയിൽ വിലക്കയറ്റം രൂക്ഷം. സംസ്ഥാനത്ത് 4.5 പേരുടെ ക്ഷേമ പെൻഷൻ മുടങ്ങി. ആനുകൂല്യം കൈപ്പറ്റുന്നവർ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള നടപടികൾ മുടങ്ങിയിട്ട് 2 മാസം. ഫയലിൽ തീരുമാനമെടുക്കാതെ ധനവകുപ്പ്. ഈ ഫയൽ നീക്കത്തിന്റെ രേഖ 24ന്. കർഷക പെൻഷൻ വിതരണവും ക്ഷേമനിധി മോഡിലെ ആനുകൂല്യങ്ങളും തടസ്സപ്പെട്ടതായും പരാതി. വികസന പദ്ധതികൾക്കായി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകേണ്ട നഷ്ടപരിഹാരം നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിക്ക് വിപണി വിലയോടൊപ്പം ആസ്തി വിലയും 100% നഷ്ടപരിഹാരവും നൽകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭൂമിക്ക് നൽകുക പുനരധിവാസവും നിയമമനുസരിച്ചുള്ള നഷ്ടപരിഹാരം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ ഭൂമി ഏറ്റെടുത്താൽ നഷ്ടപരിഹാര തുക ധനകാര്യ വകുപ്പിന് നൽകണമെന്നും ഉത്തരവ്. എൽ ജെ ഡി പിളർന്നു. മറ്റൊരു വിഭാഗമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിമതപക്ഷം എൽ ഡി എഫിന് കത്ത് നൽകി. 15 കമ്മിറ്റി നാളെ യോഗം ചേരുമെന്ന് വി സുരേന്ദ്രൻപിള്ള. എം വി ശ്രേയാംസ് കുമാറിന്റെ ഏകപക്ഷീയ നിലപാട് അംഗീകരിക്കില്ലെന്നും അച്ചടക്ക നടപടി അംഗീകരിക്കില്ലെന്നും വിമതർ. RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് BJPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കളക്ടറേറ്റ് ഉപരോധവുമായി നേതാക്കൾ. കുറ്റകൃത്യത്തിൽ നേരിട്ടിടപെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പൊള്ളാച്ചിയിൽ നിന്നും കണ്ടെടുത്ത പ്രതികൾ. സഞ്ചരിച്ച കാറിന്റെ ഫോറൻസിക് പരിശോധനയും ഇന്ന്. ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഷിജു ഖാനെ CPIM നിരീക്ഷിക്കുന്നുവെന്ന് അനുപമ. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ പങ്ക് പുറത്തുവരാതിരിക്കാനാണ് ഷിജു ഖാനെ സംരക്ഷിക്കുന്നതെന്നും അനുപമ. സമരം തുടരും. പേരൂർക്കട ദത്തുവിവാദത്തിൽ ഷിജു ഖാനെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. ഷിജു ഖാൻ മൗനം പാലിക്കുന്നത് ശിശുക്ഷേമ സമിതിയുടെ രഹസ്യാത്മകത സൂക്ഷിക്കാൻ. വിവാദത്തിൽ പാർട്ടി നിലപാടിൽ പിശകില്ല. ഷിജു ഖാൻ തെറ്റുകാരനാണെന്ന് ഒരു ഏജൻസിയും പറഞ്ഞിട്ടില്ലെന്നും ആനാവൂർ നാഗപ്പൻ. ദൃശ്യങ്ങളടങ്ങിയ DVR കണ്ടെത്താൻ ഇന്നും പരിശോധന. കായലിൽ നിന്ന് DVR കിട്ടിയെങ്കിലും ഉപേക്ഷിച്ചെന്ന മത്സ്യത്തൊഴിലാളിയുടെ മൊഴി. ഹാർഡ് ഡിസ്ക് ആണെന്ന് മനസ്സിലാകാത്തതിനാൽ തിരികെ കായലിൽ നിക്ഷേപിച്ചു. മത്സ്യത്തൊഴിലാളി പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24നോട്. കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിന്റെ ബാർ ലൈസൻസ് റദ്ദാക്കണമെന്ന പരാതിയിൽ ജില്ലാ എക്സൈസ് മേധാവി ഇന്ന് റിപ്പോർട്ട് നൽകും. ഹോട്ടലിൽ നിയമം ലംഘിച്ച് മദ്യം നൽകിയെന്ന് കണ്ടെത്തൽ. ലഹരി പാർട്ടി നടന്നോ എന്ന് പരിശോധിക്കാൻ ഹോട്ടൽ ഉടമ റോയി വയലാട്ടിനെ ഇന്ന് എക്സൈസ് ചോദ്യം ചെയ്യും. രാജ്യത്ത് ആദ്യമായി സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതൽ. പുതിയ അനുപാതം 1000 പുരുഷന്മാർക്ക് 1020 സ്ത്രീകൾ എന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ. പ്രത്യുൽപാദന നിരക്ക് കുറയുന്നതായി സർവേ. പുറത്തുവിട്ടത് 14 സംസ്ഥാനങ്ങളിൽ നടത്തിയ സർവേ ഫലം. സംസ്ഥാനത്തെ പല പാതകളിലും അറ്റകുറ്റപ്പണി അനിവാര്യമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മഴയെ അതിജീവിക്കുന്ന റോഡ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കുമെന്നും മുഹമ്മദ് റിയാസ്. തകർന്ന റോഡുകളിലൂടെ 24ന്റെ വാർത്താ പരമ്പര തുടരുന്നു.
കുതിരാനിൽ ഇരുഭാഗത്തേക്കുമുള്ള ട്രയൽ റൺ തുടങ്ങി പാലക്കാട് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഒന്നാം തുരങ്കത്തിലൂടെ കടത്തിവിടുന്നു. ഗതാഗതം നിയന്ത്രിച്ച പോലീസ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ആന്ധ്രയിലെ ചിറ്റൂർ, കടപ്പ, നെല്ലൂർ, അനന്തപൂർ ജില്ലകളിൽ ലഭിച്ചത് 255% അധികം മഴ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു. തമിഴ്നാട്ടിലെ വെല്ലൂർ, കാഞ്ചീപുരം, വിഴിപ്പുരം ജില്ലകളിൽ വെള്ളക്കെട്ട്. തീരദേശ മേഖലകളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘർഷം. SFI പ്രവർത്തകരും പരീക്ഷാഭവൻ ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ. പരീക്ഷാഭവനിലെ ജീവനക്കാരന് പരിക്ക്. വിദ്യാർത്ഥി നേതാക്കളെ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് SFI. ഡൽഹി സർവകലാശാലയിലെ പ്രവേശനം സംബന്ധിച്ച് പഠനം നടത്താൻ സമിതി. നടപടി. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ പ്രവേശനം ലഭിച്ചത് വിവാദമായതിനെ തുടർന്ന് അടുത്ത വർഷത്തെ പ്രവേശനം സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്ന് സർവകലാശാല വൃത്തങ്ങൾ. ATMകളിൽ നിക്ഷേപിക്കാൻ ഏൽപ്പിക്കുന്ന പണം തട്ടിയെടുത്ത കേസിൽ 4 സംഘം മലപ്പുറത്ത് പിടിയിൽ. പ്രതികൾ തട്ടിയെടുത്തത് 1,59,00,000 രൂപ. പിടിയിലായവർ പണം നിക്ഷേപിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ. കോഴിക്കോട് കടമേരിയിലെ ഗുണ്ട ആക്രമണത്തിൽ പ്രതികൾക്കായി പരിശോധന. നാദാപുരം പോലീസിന്റെ പരിശോധന. കണ്ണൂർ നാറാത്ത കാട്ടാമ്പള്ളി മേഖലകളിൽ പ്രധാന പ്രതി ഷമീമിന്റെ വീട്ടിലും തെരച്ചിൽ. കേരളയിൽ പദ്ധതിയെ പിന്തുണച്ച NCP. വികസനത്തിന് മുടക്കുന്നത് എത്ര ഭീമമായ തുകയായാലും നഷ്ടമായി കണക്കാക്കാനാകില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നതൊഴിച്ചാൽ സർക്കാർ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും PC ചാക്കോ. തമിഴ്നാട് കരൂരിൽ പീഡനത്തിനിരയായ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി തൂങ്ങി മരിച്ചു. അധ്യാപകൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂരിലെ ഭാര്യ വീട്ടിൽ. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടെ ത്രിപുരയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് നടക്കുന്നത് അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും 13 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും. BJP വ്യാപകമായി ബൂത്ത് പിടിക്കുന്നെന്ന് തൃണമൂൽ കോൺഗ്രസും CPIMഉം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നെന്നും പരാതി. എല്ലാ പോളിംഗ് ബൂത്തുകളിലും കേന്ദ്രസേനയെ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്ത് 9,119 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 10,264 പേർക്ക് രോഗമുക്തി. 396 മരണം. 132 കോടി കടന്ന രാജ്യത്തെ വാക്സിനേഷൻ നിരക്ക്. ബസ് ചാർജ് വർധനവിൽ വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ അടുത്ത മാസം ചർച്ച നടത്തും. December 2 നടക്കുന്ന ചർച്ചയിൽ ഗതാഗത മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ മിനിമം നിരക്ക് 1 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ KSRTC സ്കാനിയ ബസും ലോറിയും കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC. യാത്രക്കാർ സുരക്ഷിതർ. ലോറിക്ക് പുറകിലേക്ക് ബസ് ഇടിച്ചു കയറിയാണെന്ന് ദൃക്സാക്ഷികൾ. ഡ്രൈവർ ഹരീഷ് കുമാറിനെ കൃഷ്ണഗിരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഇരട്ട സംവരണം ചോദ്യം ചെയ്ത ഹർജികളിൽ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി മാറ്റി. January 19 പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. ഇരട്ട സംവരണം ഭരണഘടനാ വിരുദ്ധമെന്ന് ഹർജിക്കാർ. ഒളിവിലായിരുന്ന മുംബൈ മുൻ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. മുംബൈ ഓഫീസിലെത്തിയത് പണമപഹരിക്കൽ കേസിൽ. പരംബീർ സിംഗ് എത്തുന്നത് 231 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം. ദേശീയ വാർത്തകൾ. നടി കങ്കണ റണൌട്ടിന് ഡൽഹി നിയമസഭയുടെ സമൻസ്. അടുത്ത മാസം 6 ഹാജരാകണമെന്ന് നിയമസഭാ സമിതി. നടപടി. സിഖുകാർക്കെതിരെയുള്ള അപകീർത്തികരമായ പരാമർശത്തിൽ വിശദീകരണം തേടുന്നത്. മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് മുംബൈ കോർപ്പറേഷൻ പിഴയായി ഈടാക്കിയത് റെക്കോർഡ് തുക. പിഴയിനത്തിൽ പിരിച്ചെടുത്തത് 78,55,00,000 രൂപ. സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളിൽ 4 അന്തർവാഹിനി INS വേല രാജ്യത്തിന് സമർപ്പിച്ചു. വേലയുടെ സാന്നിധ്യം നാവികസേനയ്ക്ക് ഏറെ മുതൽക്കൂട്ടാകുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ്. ചടങ്ങ് നടന്നത് മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ. ഡെൽറ്റ വകഭേദത്തിനെതിരെ കോവാക്സിൻ 65.2% ഫലപ്രദമെന്ന വിശദീകരണവുമായി ഭാരത് ബയോടെക്. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് വാക്സിൻ വികസിപ്പിച്ചതെന്നും ഭാരത് ബയോടെക്.
രാജ്യത്തെ സാമൂഹിക അടുക്കളകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഭക്ഷ്യമന്ത്രിമാർ യോഗം ചേരും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അധ്യക്ഷത വഹിക്കും. സുപ്രീംകോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. ഡൽഹിയിൽ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം മോശം കാറ്റഗറിയിൽ തുടരുന്നു. നിലവിലെ ഗുണനിലവാര സൂചിക 336. ഏകതാ വിഹാറിൽ കണ്ണിനു ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെട്ട 5 പേർ ആശുപത്രിയിൽ. വിഷവാതകം ശ്വസിച്ചതാകാമെന്ന് പ്രാഥമിക നിഗമനം. ഡൽഹി ദ്വാരകയിൽ 10 കിലോ ഹെറോയിൻ പിടികൂടി. ആന്റി നർക്കോട്ടിക് സെല്ലാണ് 106 കോടി രൂപയുടെ ഹെറോയിൻ പിടികൂടിയത്. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലെന്ന് ഡൽഹി പോലീസ്. ഡൽഹിയിലെ 2-ാമത്തെ ഡ്രൈവറില്ലാ മെട്രോ സർവീസിന് തുടക്കം. കേന്ദ്ര നഗരവികസന മന്ത്രി ഹർദീപ് സിംഗ് പുരിയും ഗതാഗത മന്ത്രി കൈലാഷ് ഗലോട്ടും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുബ്രഹ്മണ്യൻ സ്വാമി. ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും മോദി സർക്കാർ പരാജയപ്പെട്ടെന്ന ട്വീറ്റ്. ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് ഇപ്പോഴത്തെ സർക്കാരിനൊന്നും പറയാനില്ലെന്നും വിമർശനം. 300,000 പേർ കോവിഡ് ബാധിച്ച് മരിച്ചെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ നിഷേധിച്ച ഗുജറാത്ത് സർക്കാർ. ആരോപണം അടിസ്ഥാനരഹിതം. ഗുജറാത്ത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി ജിത്തു വാഗനി. മുൻ രാജ്യസഭാംഗവും RSP നേതാവുമായ അഭിനയ് റോയ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഡൽഹി രാമനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. 2013 ശക്തിമേൽ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളുടെ ശിക്ഷയിൽ ഇളവ്. വധശിക്ഷ ജീവപര്യന്തം കഠിന തടവായി കുറച്ച് ബോംബെ ഹൈക്കോടതി. ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ ജീവപര്യന്തം കഠിന തടവാണ് 3 പ്രതികളും അർഹിക്കുന്നതെന്ന് കോടതി. കർണാടകയിൽ PWD ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് 25 ലക്ഷവും സ്വർണവും പിടികൂടി. വീട്ടിലെ പൈപ്പിനുള്ളിൽ നിന്നാണ് പണവും സ്വർണവും അഴിമതി വിരുദ്ധ സ്ക്വാഡ് കണ്ടെടുത്തത്. കരാറുകാരിൽ നിന്ന് ലഭിച്ച അനധികൃത പണമാണിതെന്ന് അഴിമതി വിരുദ്ധ സ്ക്വാഡ്. അന്താരാഷ്ട്ര വാർത്തകൾ. ഇംഗ്ലീഷ് ചാനൽ കടക്കുന്നതിനിടെ അഭയാർത്ഥികളുടെ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 27 ആയി. മരിച്ചവരിൽ 5 പേർ സ്ത്രീകളെന്ന് റിപ്പോർട്ട്. 2014 ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണിതെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ. ഇംഗ്ലീഷ് ചാനൽ കടക്കുന്നതിനിടെ അഭയാർത്ഥികളുടെ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടം ഏറ്റവും വലിയ ദുരന്തമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. മനുഷ്യക്കടത്തിന് പിന്നിലുള്ളവരെ തടയാൻ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ബോറിസ് ജോൺസൺ. ജർമ്മനിയിൽ കോവിഡ് മരണം 100,000 കടന്നു. കണക്ക് പുറത്തുവിട്ട ആരോഗ്യമന്ത്രാലയം. ലോക്ഡൌൺ ഏർപ്പെടുത്തിയേക്കും. ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമത്തിൽ വലഞ്ഞ് സിംഗപ്പൂർ. പരിചയസമ്പന്നരായ നഴ്സസിനെ നിർദ്ദേശിക്കുന്ന സ്റ്റാഫുകൾക്ക് ഫൈൻഡർ ഫീസ് വാഗ്ദാനം ചെയ്ത ആശുപത്രികൾ. നിർദ്ദേശിക്കുന്നവർക്ക് ലഭിക്കുക $12,000. കുവാൻഷു 1A റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ചൈന. വിക്ഷേപണം ജിയുകാൻ സാറ്റലൈറ്റ് കേന്ദ്രത്തിൽ നിന്ന്. ഭൂസർവേ, നഗരവികസനം എന്നിവയ്ക്ക് പ്രയോജനം ചെയ്യും. മുതിർന്ന പൌരന്മാർക്ക് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് നൽകാനൊരുങ്ങി ഫ്രാൻസ്. രാജ്യത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാധ്യത. നടപടി കോവിഡ് വകഭേദത്തിന്റെ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. പസഫിക് ദ്വീപ് രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായ ഹൊനിയാരയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷം. കർഫ്യൂ പ്രഖ്യാപിച്ചു. പാർലമെന്റിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടവരെ കണ്ടെത്തുമെന്ന് പ്രധാനമന്ത്രി മനശേ സുഗാവാരെ. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച ഇറ്റലി. വാക്സിൻ എടുക്കാത്തവർക്ക് സിനിമാ തിയേറ്റർ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ പ്രവേശനം അനുവദിക്കില്ല. അടുത്ത മാസം 6 മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. കോവിഡ് കാലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതായി യു എൻ റിപ്പോർട്ട്. അതിക്രമങ്ങൾ തടയാൻ ഒറ്റക്കെട്ടായ ശ്രമം തുടരുമെന്നും ഐക്യരാഷ്ട്രസഭ. ആമസോൺ കാടുകളിലെ മദീര നദിക്ക് സമീപം സ്വർണ നിക്ഷേപം കണ്ടെത്തിയതായ റിപ്പോർട്ട്. അനധികൃത ഖനനത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പുമായി ഗ്രീൻ പീസ് സംഘടന. നദിയിൽ ഖനി തൊഴിലാളികളുടെ ബോട്ടുകൾ കണ്ടതായും റിപ്പോർട്ടുകൾ. അടുത്ത ഏപ്രിൽ മുതൽ സിയോളിൽ ഡ്രൈവറില്ലാ കാറുകളുടെ സർവീസ് തുടങ്ങും. 2030 രാജ്യത്തെ പൊതുഗതാഗതത്തിൽ വൻ മാറ്റങ്ങൾ വരുമെന്ന് മേയർ. അഭ്യൂഹങ്ങൾ തള്ളി PSG പരിശീലകൻ മൗറീസിയോ പോച്ചിറ്റീനോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. PSG താൻ സന്തോഷവാനാണെന്നും അർജന്റീനിയൻ പരിശീലകൻ. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് 2-ാം മത്സരം. എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഇരു ടീമുകളും ഇറങ്ങുന്നത് ലീഗിലെ ആദ്യ ജയം തേടി. മത്സരം ഗോവയിലെ പറ്റോഡ സ്റ്റേഡിയത്തിൽ രാത്രി 7:30.
പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം കടുവാപ്പള്ളിക്ക് സമീപം മിനി കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ചു മറിഞ്ഞ അപകടം അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്തു നിന്ന് അങ്കമാലിയിലേക്ക് പോയ വാഹനം ലോറി ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് केंद्र सरकार आसादी का अमृत महोत्सव भाग वनिता संरंभकर्क आदरम कोड़िकोड़ पेराम्र चक्किट्टपारा मुदुगाड़ कॉलोनी वनमृत्र गुणभोक्ता उन्निमाये शोभये आदर कोल्लम चातनाकुलत्त भार्ये वेट्टिपरिकेल्पिच्च भर्ताव अरेस्टिल पिडियिलायत चातनाकुलम स्वदेशी दिलीप കൊല്ലം കുളത്തൂപ്പുഴയിൽ കെഎസ്ആർടിസി 50 ഏക്കർ ബസ് സർവീസ് പുനരാരംഭിച്ചു ലാഭകരമല്ലെന്ന പേരിൽ നിർത്തലാക്കിയ സർവീസ് പുനരാരംഭിച്ചത് പിഎസ് സുപാൽ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് ചരിത്രപ്രസിദ്ധമായ പട്ടാഴി ദേവീക്ഷേത്രത്തിലെ മണ്ഡല ചിറപ്പ് മഹോത്സവത്തിൽ ഭക്തജനത്തിരക്ക് ചിറപ്പ് മഹോത്സവം സംഘടിപ്പിക്കുന്നത് പട്ടാഴി പട്ടാഴി വടക്കേക്കർ പഞ്ചായത്തുകളിലെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് യൂത്ത് ഫ്രണ്ട് കരവൂർ കടശ്ശേരി മേഖലകളിൽ കർഷക സംഘവും സംഘടിപ്പിച്ചു ബൈക്കിൽ ചുറ്റി നടന്ന കഞ്ചാവ് വിൽപ്പന നടത്തുന്ന രണ്ടുപേർ പിടിയിൽ അറസ്റ്റിലായത് കൊട്ടാരക്കര സ്വദേശികളായ സുജിത വിഷ്ണു എന്നിവർ പത്തനംതിട്ട കൈപ്പട്ടൂർ പാലത്തിലൂടെയുള്ള ഗതാഗതം ഒറ്റവരിയാക്കി ഉത്തരവിറക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ പ്രതികൂല കാലാവസ്ഥയിൽ 25 ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് നിരോധനം കോന്നി കൊന്നപ്പാറയിൽ കാർമലത്തോട്ടത്തിൽ മാലിന്യ നിക്ഷേപം പാറ ക്വാറികളിൽ നിന്ന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നെന്ന പരാതി ചുരുളിയിലെ ഗാനവുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ നടക്കുന്നത് വ്യാജ പ്രചാരണമെന്ന് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ സി ജെ കുട്ടപ്പൻ തന്റെ ചിത്രവും ഔദ്യോഗിക പദവിയും ദുരുപയോഗം ചെയ്ത് വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നതായി പരാതി കായംകുളം നഗരസഭയിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കം പദ്ധതി ചെലവ് 50 ലക്ഷം രൂപ ജൈവവളം കുമ്മായം എന്നിവയുടെ വിതരണം ജലസേചനത്തിന് പമ്പ് സെറ്റ് സ്ഥാപിക്കൽ എന്നിവ നടപ്പാക്കുകയാണ് ലക്ഷ്യം കോട്ടയം കോതനല്ലൂരിൽ കടയുടമയെ ആക്രമിച്ച സംഭവത്തിൽ 5 പേർ പിടിയിൽ ബൈക്കുകളിലെത്തിയ സംഘം കടയുടമയെ ആക്രമിച്ചത് ഞായറാഴ്ച വൈകിട്ട് ഇടുക്കി അടിമാലിയിൽ 10 ക്ലാസ് പ്ലസ് 2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഡീൻ കുര്യാക്കോസ് എംപിയുടെ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി ആധുനിക രീതിയിലുള്ള ഭക്ഷണശാലയും പാചകപ്പുരയും ഒരുക്കി ഇടുക്കി പുറപ്പുഴ ഗവൺമെന്റ് എൽപി സ്കൂൾ എംപി എംഎൽഎ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം ഇടുക്കി രാജമലയിൽ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നു രാജമല സ്വദേശി ദിനകരന്റെ 7 മാസം ഗർഭിണിയായ പശുവാണ് ചത്തത് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കൺസ്യൂമർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു അഭിഭാഷക അസോസിയേഷന്റെ സഹകരണത്തോടെ കലൂർ കോടതി സമുച്ചയത്തിലാണ് ഡെസ്കിന്റെ പ്രവർത്തനം തൃശൂർ സിപിഐഎം ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കലാകാരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു ചെഞ്ചായം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തത് ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ കെ എം മധുസൂദനൻ തൃശൂർ കൊടുങ്ങല്ലൂരിൽ കെഎസ്യുവിന്റെ മാസ്ക് ധരിച്ച വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന് പരാതി പരിക്കേറ്റത് യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം സെക്രട്ടറിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ മുല്ലപ്പറമ്പിൽ സച്ചിദാനന്ദൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കൈപ്പമംഗലം മേഖലാ കമ്മിറ്റി സൗഹൃദ സംഗമം നടത്തി കക്കത്തിരുത്തിയിൽ നടന്ന സൗഹൃദ സംഗമം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വേണു ഉദ്ഘാടനം ചെയ്തു തൃശൂർ കൈപ്പമംഗലം വില്ലേജ് ഓഫീസിലേക്ക് കസേരകൾ നൽകി കൈപ്പമംഗലം ഇന്ദിരാഞ്ചി സാംസ്കാരിക വേദി വില്ലേജ് ഓഫീസർ പി പി പ്രവീൺ കുമാർ കസേരകൾ ഏറ്റുവാങ്ങി പാലക്കാട് പട്ടാമ്പി മണ്ഡലത്തിൽ റോഡ് പാലം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തീരുമാനം മുഹമ്മദ് മുഹ്സീൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ പട്ടാമ്പി നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ പാലക്കാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അമേറ്റിക്കര ബൂത്ത് കൺവെൻഷൻ സമാപിച്ചു കെപിസിസി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് തൃത്താല നിയോജക മണ്ഡലത്തിലെ 4 ഗവൺമെന്റ് ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം പരുതൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു ഫയർ ആൻഡ് റെസ്ക്യൂ കൊല്ലങ്കോട് ഓഫീസിന് പുതിയ റെസ്പോൺസ് വെഹിക്കിൾ കെ ബാബു എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു പുതിയ വാഹനം അനുവദിച്ചത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതിന് പിന്നാലെ മലപ്പുറത്ത് കുപ്രസിദ്ധ മോഷ്ടാവ് മണികണ്ഠൻ പിടിയിൽ പൊന്നാനി കാലടിയിൽ വെച്ചാണ് അറസ്റ്റ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 10-ലധികം കേസുകളിലെ പ്രതിയെന്ന പോലീസ് മലപ്പുറം കാളികാവിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് 2 പേർക്ക് പരിക്ക് ബൈക്കിൽ വീട്ടിലേക്ക് പോകും വഴിയാണ് ആക്രമണം
ശിഹാബ് തങ്ങൾ കെയർ സെന്ററിന്റെ ലോഗോ പ്രകാശനം നടന്നു. ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി എം പി ലോഗോ പുറത്തിറക്കി. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. മലപ്പുറം നിലമ്പൂർ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫുഡ് ഫോറസ്റ്റ് നിർമ്മാണം തുടങ്ങി. വെള്ളിമുറ്റം ബദൽ സ്കൂൾ പരിസരത്താണ് നിർമ്മാണം. കോഴിക്കോട് മുക്കം നഗരസഭയിൽ നഗരവിളക്ക് പദ്ധതി തുടങ്ങി. വ്യാപാരി കൂട്ടായ്മ നൽകിയ 50 വിളക്കുകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചു. കോഴിക്കോട് അഴിയൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നേടിയെടുക്കുന്നതിന് ശുചിത്വ ശില്പശാല നടത്തി. 2 സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. കണ്ണൂർ പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കാൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരിൽ നിന്ന് 1500 രൂപ വാങ്ങാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം. കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ ധർണയുമായി LDF. കണ്ണൂർ വിമാനത്താവള പ്രദേശത്തു നിന്ന് കല്ലും മണ്ണും കുത്തിയൊഴുകിയതിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ പെരുവഴിയിൽ. വീടും സ്ഥലവും ഏറ്റെടുക്കാനുള്ള നടപടികൾ എങ്ങനെ എത്തിയില്ലെന്ന് പരാതി. കണ്ണൂരിൽ DYFI നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിക്കും. വർഗീയതയ്ക്കും പൊതുമേഖലാ വിൽപ്പനയ്ക്കുമെതിരെ സമരമാവുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ദിനാചരണം. കാസർഗോഡ് പരപ്പയിൽ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം തുടങ്ങി. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എന്റർടൈൻമെന്റ് ന്യൂസ്. അക്ഷയ് കുമാർ ധനുഷ് ചിത്രം അത്രംഗീരയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ആനന്ദൽ റായിയാണ് സംവിധാനം. ഹിമാൻഷു ശർമ്മയുടേതാണ് തിരക്കഥ. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് കമന്റ് ചെയ്ത് ഫേസ്ബുക്ക് ടീം. മോഹൻലാലിന്റെ ഔദ്യോഗിക പേജിൽ ഐതിഹാസിക ടീസർ എന്നാണ് കമന്റ്. ഇന്നലെ പുറത്തുവിട്ട ടീസർ ഇതിനോടകം കണ്ടത് 15 ലക്ഷത്തോളം പേർ. ടോവിനോ തോമസിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന തല്ലുമാലയുടെ പോസ്റ്റർ പുറത്ത്. കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിലെ നായിക. ചെമ്പൻ വിനോദ്, ഷൈൻ ടോം, സൗബിൻ എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ഫാക്ട് ചെക്ക്. ബംഗളൂരുവിൽ അനധികൃത നിർമ്മാണം മൂലമുള്ള ബലക്ഷയത്തെ തുടർന്ന് തകർന്നു വീണ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വ്യാജ വാർത്ത. സത്യാവസ്ഥ പരിശോധിക്കും. ഒക്ടോബർ 7 ബംഗളൂരുവിലെ കസ്തൂരി നഗറിൽ നടന്ന സംഭവമാണിത്. വാസ്തുപ്രകാരം കെട്ടിടത്തിന്റെ ചുമരും പില്ലറും പൊളിച്ചുമാറ്റിയതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് വീഡിയോക്കൊപ്പം പ്രചരിക്കുന്ന വാദം. അപകടത്തിൽ ആളപായമടക്കം റിപ്പോർട്ട് ചെയ്തെന്നും വ്യാജ വാർത്തയിൽ പറയുന്നു. എന്നാൽ അനധികൃത നിർമ്മാണം മൂലം കെട്ടിടം താനെ തകർന്നു വീഴുകയായിരുന്നുവെന്ന് ബംഗളൂരു നഗരസഭാ അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചപ്പോൾ തന്നെ അധികൃതർ കെട്ടിടത്തിലുള്ളവരെ ഒഴിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ അപകടത്തിൽ ആളപായം സംഭവിച്ചിരുന്നില്ല. BJP രാജ്യത്ത് മതേതര ജനാധിപത്യ സഖ്യത്തിന്റെ ഐക്യം അനിവാര്യമെന്ന് NK പ്രേമചന്ദ്രൻ MP. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 സെപ്റ്റംബറിൽ നോയിഡ വിമാനത്താവളം പ്രവർത്തന സജ്ജമാകും. സൊമാലിയയുടെ തലസ്ഥാനമായ മൊഗാദിഷുവിൽ സ്കൂളിന് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 8 കൊല്ലപ്പെട്ടു, 17 പരിക്ക്. സൈബീരിയയിലെ കൽക്കരി ഖനിയിലുണ്ടായ അപകടത്തിൽ 6 മരിച്ചു. നിരവധി തൊഴിലാളികൾ ഖനിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. പാകിസ്ഥാനിലെ ലാഹോറിൽ വായു മലിനീകരണം അതിരൂക്ഷം. നഗരത്തിലെ വായു ഗുണനിലവാര സൂചിക തുടർച്ചയായ 7 ദിവസവും ഗുരുതരാവസ്ഥ രേഖപ്പെടുത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.